അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നറിയാം. രാവിലെ 8 മുതലാണ് വോട്ടെണ്ണൽ. യു പിയിൽ ബി ജെ പി ഭരണ തുടർച്ച പ്രതീക്ഷിക്കുമ്പോൾ ഭരണമാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എസ് പി സഖ്യം. പഞ്ചാബിൽ എ എ പി അട്ടിമറി നടത്തുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ഗോവയിലും മണിപ്പൂരിലും ഉത്തരാഖണ്ഡിലും സസ്പെൻസ് തുടരുകയാണ്. അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതികൾ, വിലയിരുത്തലുകളുമായി രാഷ്ട്രീയ പാർട്ടി പ്രതികൾ. വോട്ടെണ്ണലിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും ഇടവേളകളില്ലാതെ മാതൃഭൂമി ന്യൂസിലൂടെ തത്സമയം അറിയാം. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബസന്ത്, രാജ്യം കാത്തിരിക്കുന്ന സുപ്രധാനമായി വോട്ടെണ്ണൽ 8 മണിക്ക് തുടങ്ങാൻ പോകുന്നു. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ, ഒരുപക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തരത്തിലുള്ള ജനവിധിയായിരിക്കാം ഉണ്ടാകാൻ പോകുന്നത്. വോട്ടെണ്ണലിന് തൊട്ടു മുൻപ് ഈ പ്രതീക്ഷകൾ എങ്ങനെ രാഷ്ട്രീയ കക്ഷികൾ നേതാക്കൾ പങ്കുവയ്ക്കുന്നു, എങ്ങനെ വിലയിരുത്താം ഈ വോട്ടെണ്ണലിനെ? രതീഷ്, തീർച്ചയായും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ ഫലമാണ് 8 മണിയോടുകൂടി നമുക്ക് ലഭിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനൽ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിലയിരുത്താൻ കഴിയും. ഉത്തർപ്രദേശ് ജയിക്കുന്ന കക്ഷിയാണ് ഡൽഹി ഭരിക്കുക എന്നുള്ളൊരു ചൊല്ലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശ് ഭരണം നിലനിർത്തുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ഘടകമായി മാറുന്നു. അതേസമയം ഉത്തരാഖണ്ഡും പഞ്ചാബും ഗോവയിലും മണിപ്പൂരിലുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ പഞ്ചാബ് ഒഴിച്ചുള്ള മറ്റ് 3 ഇടത്തും ബി ജെ പി സർക്കാരുകളായിരുന്നു. പഞ്ചാബിൽ ബി ജെ പി അകാലിദൾ ഭാഗമായിരുന്നു. പക്ഷേ അകാലിദളുമായി സഖ്യം തെറ്റിപ്പിരിഞ്ഞ ശേഷം ഇത്തവണ അമരീന്ദർ സിംഗുമായിട്ടാണ് മത്സരിച്ചത്. അതായത് കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു, പിന്നീട് കോൺഗ്രസിൽ നിന്നും പുറത്തുപോയ അമരീന്ദർ സിംഗുമായി ചേർന്നായിരുന്നു മത്സരം നടത്തിയത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ 4 സ്ഥലത്തും ഭരണ തുടർച്ച നിലനിർത്തേണ്ട ഒരു ആവശ്യം ബി ജെ പിക്കുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരുന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഭരണം ലഭിക്കുമെന്നുള്ള വിലയിരുത്തലുകളാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ വന്നിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലും സമാനമായ ഒരു സാഹചര്യമാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ഫലയുന്നത്. ചിലത് ഒരു തൂക്കുസഭയായിരിക്കാം, അല്ലെങ്കിൽ വലിയ അടുത്തടുത്തുള്ള ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഗോവയിലും ഒരു തൂക്കുസഭയ്ക്കുള്ള സാധ്യതയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ 2-ാമത്തെ സർക്കാരിന് ഉള്ള സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത്. ഡൽഹി കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ സ്വാധീനവും അദ്ദേഹത്തിൻ്റെ കരിസ്മയും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ പ്രകടമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പഞ്ചാബിൽ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഒരു വലിയ സംസ്ഥാനം കൂടി നഷ്ടപ്പെടുന്നു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരുന്നു. ഏതായാലും അല്പസമയത്തിനകം വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകം ഉത്തർപ്രദേശ് തന്നെയാണ്. ഉത്തർപ്രദേശിലെ ആ ജനവിധി എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയെ ഏറ്റവും കൂടുതൽ അലട്ടുന്നതും. ബി ജെ പി കേന്ദ്രങ്ങളിൽ പരസ്യമായി ജയിക്കും, അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ മെജോറിറ്റി കിട്ടും എന്ന് പറയുമ്പോഴും ഏത് തരത്തിലാണ് വോട്ടിംഗ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവർക്ക് സംശയമുണ്ട്. എല്ലാ ബി ജെ പി വിരുദ്ധ വോട്ടുകളെല്ലാം തന്നെ ഒറ്റ ചേരിയിൽ വന്നിട്ടുണ്ടെങ്കിൽ വലിയ തോതിലുള്ള ഒരു പരാജയത്തിന് സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലും ബി ജെ പിയുടെ ചില നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ പ്രകാരം ഒരു ഭരിക്കാനുള്ള വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കും. കഴിഞ്ഞ തവണ ലഭിച്ച 300-നപ്പുറം എന്നുള്ള ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ സീറ്റുകളുടെ ഒരു നില നമുക്കുണ്ടാവില്ല എന്നുള്ളൊരു വിലയിരുത്തൽ ബി ജെ പിയുടെ പല കേന്ദ്രങ്ങളിലുമുണ്ട്. പക്ഷേ ഇന്നലെയാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു സർവേ വന്നത്. പ്രത്യേകിച്ച് ലോക് നീതി സി എസ് ഡി എസ് സാമ്പിൾ സൈസിൻ്റെ കാര്യത്തിലൊക്കെ തർക്കമുണ്ടെങ്കിലും ഒരു വലിയ ഒരു ജനവിധിയാണ് ബി ജെ പിക്ക് അനുകൂലമായി വരാനിരിക്കുന്നതെന്നുള്ള സൂചനയാണ് സി എസ് ഡി എസിൻ്റെ സർവേകൾ പറയുന്നത്. 43% വോട്ടാണ് സി എസ് ഡി എസ് ബി ജെ പിക്ക് നൽകുന്നത്. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ 3% വോട്ട്, അതായത് 2017 3% വോട്ടിൻ്റെ വർധന ബി ജെ പിക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് 2019 പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50% വോട്ടുകൾ ലഭിച്ച ഒരു പാർട്ടിയാണ്. അപ്പോൾ 7% അവിടെ കുറയുന്നുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 3% വർധന അവിടെ വരുന്നു എന്നാണ് സി എസ് ഡി എസിന്റെ സർവേയിൽ പറയുന്നത്. കുറച്ചുകൂടി പിന്നോട്ട് പോയാൽ ഇന്ത്യ ടുഡേ നടത്തിയ ബസന്ത് മറ്റ് സർവേകളിലേക്ക് കൂടി വരികയാണെങ്കിൽ ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷം യു പിയിൽ കിട്ടും. അതേസമയം തന്നെ നേരത്തെ ബി ജെ പിക്ക് ലഭിച്ച വോട്ടുകളിൽ ചോർച്ചയുണ്ടാകും. എസ് പി വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കും, ഭരണത്തിലേക്ക് ഒരു പക്ഷേ എത്തിയില്ലെങ്കിൽ പോലും ബി ജെ പിയുടെ വോട്ടിൽ ചോർച്ചയുണ്ടാകുന്നു, വിള്ളലുണ്ടാകുന്നു. അങ്ങനെയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും വരാൻ പോകുന്നത് എന്ന് മറ്റേ സർവേകളും സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ഞാനതാ പറഞ്ഞത്, 2 സർവേകൾ മാത്രമാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കുമെന്ന് പറയുന്നത്. ഒന്ന് ആക്സിസ് ബാങ്കിൻ്റെയും പിന്നെ സി എസ് ഡി എസും. ബാക്കി എല്ലാ സർവേകളും
ഭൂരിപക്ഷത്തിൽ നിന്നും 250 225 230 തുടങ്ങിയ ഒരു വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്, ഭരിക്കാനുള്ള ഒരു ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് നൽകുന്നത്. പക്ഷേ ഇതിൽ ശ്രദ്ധേയമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, ഈ വലിയ തോതിലുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് നൽകുന്ന ഈ രണ്ട് സർവേകളിലും എടുത്തു പറയുന്ന ചില കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധേയമായിട്ടുള്ളത്. അതിലൊന്ന് ജാതി മത പിന്നെ ഒരു ചേരിതിരിവിനപ്പുറത്തേക്ക് മാറി ബി ജെ പിയുടെ സർക്കാർ നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ അനുകൂലമായി മാറുന്നു എന്നുള്ള ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് പ്രഖ്യാപിച്ച ഗരീബ് കല്യാൺ യോജന, ഭക്ഷ്യധാന്യങ്ങളും എണ്ണയും നൽകുന്ന ഒരു പരിപാടി, അത് വലിയ തോതിൽ വളരെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഇടയിൽ, അതായത് ദളിതുകൾ, അതിപിന്നാക്ക വിഭാഗങ്ങൾ ഇവരുടെ ഇടയിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ആ സർവേകൾ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ആദ്യ ഘട്ടത്തിന് ശേഷമുള്ള എല്ലാ 5 ഘട്ടങ്ങളിലും, ക്ഷമിക്കണം, 6 ഘട്ടങ്ങളിൽ വലിയ തോതിൽ സ്ത്രീകളുടെ പിന്തുണ അല്ലെങ്കിൽ സ്ത്രീകളുടെ വോട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു കണക്ക് കൂട്ടലുണ്ട്. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ വ്യക്തമായിക്കൊണ്ട് പറയുന്നതാണ്, 10 മുതൽ 16% വരെ സ്ത്രീകളുടെ വോട്ടിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നോക്കുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് അനുകൂലമാണെന്നുള്ളൊരു വിലയിരുത്തലാണ് ഈ എക്സിറ്റ് പോളുകൾ നൽകുന്നത്. അതായത് ക്രമസമാധാന പാലനം, കഴിഞ്ഞ 5 കൊല്ലം ഉള്ള ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട് മെച്ചപ്പെട്ട ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ യോഗി സർക്കാരിന് കഴിഞ്ഞു എന്നുള്ള തരത്തിലുള്ള ചില ആഖ്യാനങ്ങൾ, നരേറ്റീവുകൾ ഉത്തർപ്രദേശിൽ വലിയ തോതിലുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ചും ഈ ഗുണ്ടകളെ അടിച്ചമർത്തുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഗുണ്ടകളെ അടിച്ചമർത്തുന്നു എന്നുള്ള ആ നരേറ്റീവിനൊപ്പം തന്നെ അതിന് ചേർത്ത് വെച്ചുകൊണ്ട് ബി ജെ പി നടത്തിയ പ്രചരണം എന്ന് പറയുന്നത് ഈ ഗുണ്ടകളൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രമസമാധാന ലംഘനം നടത്തുന്നവരൊക്കെ ഒരു പ്രത്യേക വിഭാഗക്കാരാണ്, മതവിഭാഗക്കാരാണെന്നുള്ള ഒരു പ്രചരണം കൂടി അതിൻ്റെ ഭാഗമായി അവർ അഴിച്ചുവിട്ടിരുന്നു. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ളൊരു പ്രചരണമായിരുന്നു ബി ജെ പി ഇത്തവണ സജീവമായി നടത്തിയിരുന്നത്. അത് സ്ത്രീകളുടെ ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 5 കൊല്ലവും സ്ത്രീകൾക്ക് ഉത്തർപ്രദേശിൽ 6 മണിക്ക് ശേഷം പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അഥവാ ഞങ്ങൾ തോൽക്കുകയാണെങ്കിൽ ആ പഴയ സംഘം തന്നെയായിരിക്കും വീണ്ടും അധികാരത്തിൽ വരുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു വിലയിരുത്തൽ, ഒരു ആഖ്യാനം അവരവിടെ വലിയ തോതിൽ അഴിച്ചുവിടുകയും ചെയ്തു. ഇതാണ് ബി ജെ പി ഇപ്പോൾ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. ഈ സ്ത്രീ വോട്ടർമാരും അതുപോലെ ദളിത് പിന്നാക്ക വിഭാഗക്കാരുടെ വോട്ടുകളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മറുഭാഗത്ത് സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവിൻ്റെ യോഗങ്ങളിൽ വന്ന അസാമാന്യമായ ജനത്തിരക്ക്, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ പല സ്ഥലത്തും ഈ ഒന്നിച്ചു വരുന്നു എന്നുള്ളത് ഒരു ഭരണമാറ്റത്തിൻ്റെ സൂചനയാണെന്നുള്ളൊരു വിലയിരുത്തലാണ് അന്ന് തെരഞ്ഞെടുപ്പ് രംഗം കവർ ചെയ്യാൻ പോയവരൊക്കെ നൽകിയത്. അത് ഒരു വലിയ ആവേശത്തിൻ്റെ ഒരു ജനത്തിരക്കായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ ഇളകി വന്ന് വോട്ട് ചെയ്യുകയായിരുന്നു എന്നുള്ളത്, വരികയായിരുന്നു എന്നുള്ളത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളും അഖിലേഷ് യാദവിൻ്റെ യോഗങ്ങളിലെ ജനത്തിരക്ക് നിങ്ങൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ ഇത്രയും ജനങ്ങൾ അഖിലേഷ് യാദവിൻ്റെ യോഗത്തിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു വിലയിരുത്തൽ വരുന്നത്, അഖിലേഷ് യാദവിനൊപ്പം സമാജ്വാദി പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കായ മുസ്ലിം യാദവ വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗമായ യാദവരുടെയും മുസ്ലിങ്ങളുടെയും എം ബൈ കോമ്പിനേഷൻ വളരെ ശക്തമായി തന്നെ സമാജ്വാദി പാർട്ടിക്കൊപ്പം നിന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോയി ഒരു വിഭാഗത്തിൻ്റെ വോട്ടോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോയുള്ള വോട്ടുകൾ സമാഹരിക്കാൻ സമാജ്വാദി പാർട്ടി പരാജയപ്പെട്ടു എന്നുള്ളൊരു വിലയിരുത്തലാണുള്ളത്. അല്ലെങ്കിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സമാജ്വാദി പാർട്ടി കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ പ്രകടനം അധികാരത്തിലെത്താൻ പോകുന്നതല്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ വരുന്നത്. ഇന്നത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വെച്ച് നോക്കണം, ഞാനിപ്പോൾ 2 മണിക്കൂറിന് ശേഷം യഥാർത്ഥ ഫലങ്ങൾ വരുമ്പോൾ വരികയാണ്. പക്ഷേ ഈ എക്സിറ്റ് പോളും ഇപ്പോഴത്തെ ഒരു സാഹചര്യവും വെച്ച് ഞാൻ പറയുകയാണ്, അപ്പോൾ ഈ മുസ്ലിം യാദവ വോട്ടിന് അപ്പുറത്തേക്ക് പോയി ഒരു പിന്നാക്ക വോട്ട് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ യാദവ ഏതര അതിപിന്നാക്ക വിഭാഗങ്ങളുടെ മൗര്യ അടക്കമുള്ളവരുടെ പിന്നാക്ക വോട്ടുകൾ സമാഹരിക്കാൻ മുസ്ലിങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയി ദളിതുകളുടെയോ അല്ലെങ്കിൽ മറ്റു വിഭാഗക്കാരുടെ വോട്ടുകൾ സമാഹരിക്കാൻ സമാജ്വാദി പാർട്ടിയും പ്രതിപക്ഷവും പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ഒരു യാദവരുടെ പാർട്ടി എന്നുള്ള പേരുദോഷം മാറ്റാൻ വേണ്ടിയിട്ടാണ് സമാജ്വാദി പാർട്ടി സ്വാമി പ്രസാദ് മൗര്യയെ പോലുള്ളവരുടെ, അല്ലെങ്കിൽ രാജ്ഭറിൻ്റെ SPBSനെ പോലുള്ള മഹാൻ ദളിനെ പോലുള്ള പാർട്ടികൾ അതിപിന്നാക്ക വിഭാഗ ക്കാരുടെ പാർട്ടികളാണ് ഇവരെയൊക്കെ തന്നെ തൻ്റെ സഖ്യത്തിനൊപ്പം തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതൊരു വലിയൊരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിരുന്നു. യാദവരുടെ പാർട്ടി എന്നുള്ള പേരുദോഷം മാറ്റുന്നതിന് വേണ്ടി മറ്റ് പിന്നാക്ക വിഭാഗങ്ങളെ ജനപ്രതിനിധാനം ചെയ്യുന്ന പാർട്ടികളെ കൂടി ഒപ്പം ചേർക്കുക എന്നുള്ളത്. പക്ഷേ അത് പരാജയപ്പെടുന്നു എന്നാണ് ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയുക. ആ ഒരു ഒരു നീക്കം, അതായത് യാദവേതര പിന്നാക്ക വോട്ടുകൾ കൂടി സമാഹരിക്കാനുള്ള അഖിലേഷ് യാദവിൻ്റെ ആ ഒരു രാഷ്ട്രീയ നീക്കം ചിലപ്പോൾ വിജയിച്ച് കാണാൻ വഴിയില്ല. പലയിടത്തും മൗര്യകളും അതുപോലെ തന്നെ മറ്റ് അതിപിന്നാക്ക വിഭാഗങ്ങളൊക്കെ തന്നെ
ബി ജെ പിക്കൊപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പായി ബി ജെ പിക്കൊപ്പം നിൽക്കുന്നു. അവരിപ്പോഴും ബി ജെ പിക്കൊപ്പം തന്നെ നിന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഉള്ളത് ഈ ജാട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, അതായത് കർഷക സമരവുമായി ബന്ധപ്പെട്ട വിഷയം. എന്തുകൊണ്ട് കർഷക സമരം അവിടെ വിജയിച്ചില്ല? അങ്ങനെയാണെങ്കിൽ കർഷക സമരത്തിൻ്റെ കേന്ദ്ര മേഖല എന്ന് പറയുന്ന പശ്ചിമ യു പി ആയിരുന്നു. പശ്ചിമ യു പിയിലെ ജാട്ടുകളുടെ ഒരു ഏകീകരണം സമാജ്വാദി പാർട്ടിക്ക് അനുകൂലമായി വരും. പഴയ മുസാഫർ നഗർ കലാപത്തിൻ്റെ മുറിവുകളൊക്കെ ഉണങ്ങി മുസ്ലിങ്ങളുമായി ജാട്ടുകൾ ഐക്യപ്പെട്ട് കഴിഞ്ഞു. അത് സമാജ്വാദി പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നുള്ള വിലയിരുത്തലുകളൊക്കെ വന്നിരുന്നെങ്കിലും ഈ പശ്ചിമഘട്ടത്തിൽ പോലും ബി ജെ പി പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ചിലത് സൂചിപ്പിക്കുന്നത്. 50-53 സീറ്റുകളുള്ള 56 സീറ്റുകളുള്ള ആദ്യഘട്ടത്തിൽ തന്നെ ഏകദേശം 30-35 സീറ്റുകളോളം ബി ജെ പി നേടുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ ജയിച്ച 50-ൽ നിന്നും 10-15 സീറ്റുകൾ മാത്രമേ അവർക്ക് കുറയുന്നുള്ളൂ. അപ്പോൾ ജാട്ടുകൾ ഈ പറയുന്ന പോലെ വലിയ തോതിൽ ബി ജെ പിക്ക് എതിരായി എന്നുള്ളൊരു കണക്ക് കൂട്ടലുകളും അവിടെ പിഴയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എന്തുകൊണ്ട് ഈ കർഷക സമരത്തിൻ്റെ ആ കേന്ദ്ര സ്ഥലങ്ങളിൽ പോലും ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളൊരു വിഷയം അവിടെ വരുന്നു. അപ്പോൾ പഴയ മുറിവുകൾ ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് ബി ജെ പി പ്രചരണ രംഗത്തൊക്കെ തന്നെ പറഞ്ഞു നടന്നത്. അത്തരത്തിലൊരു ജാട്ട് മുസ്ലിം ഐക്യം പണ്ടുമുണ്ടായിരുന്നില്ല, ഇപ്പോഴുമില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല എന്നുള്ള തരത്തിലുള്ള പ്രചരണം ബി ജെ പി നടത്തിയത്. സമാജ്വാദി പാർട്ടിക്ക് അനുകൂലമായി അവിടെ പോയി കണ്ടവരൊക്കെ പറഞ്ഞത് ഒരു ഗംഗാ ജമുന തെഹസീബ് എന്നാണ് അതിന് പറയുന്നത്, ഈ ജാട്ട് മുസ്ലിം ഐക്യത്തിനൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ളൊരു ഐക്യം അവിടെ ഉണ്ടായിരുന്നു, അത് വലിയ തോതിൽ അനുകൂലമാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജയൻ ചൗധരി വലിയ തോതിൽ സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി രംഗത്ത് നൽകുന്നു. അഖിലേഷ് യാദവിൻ്റെ റാലിയിൽ പോലും ഒരു പ്രമുഖ സ്ഥാനം ലഭിച്ച ഒരു വ്യക്തി, ഏക വ്യക്തി എന്ന് പറയുന്നത് തൻ്റെ സഖ്യത്തോടൊപ്പം ഉണ്ടായിരുന്നില്ല, ജയൻ ചൗധരി മാത്രമായിരുന്നു. അപ്പോൾ ജാട്ട് വോട്ടുകളുടെ പ്രാധാന്യം അഖിലേഷ് യാദവ് മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിനൊരു കൗണ്ടർ അല്ലെങ്കിൽ മറുഭാഗത്ത് ബി ജെ പി പറയുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അജിത് സിംഗ് ബാഗ്പത്തിൽ തോട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ജാട്ടുകളുടെ നേതാവായിരുന്ന അല്ലെങ്കിൽ അവരുടെ തലത്തൊട്ടപ്പനായിരുന്ന അജിത് സിംഗ് ബാഗ്പത്തിൽ തോറ്റിട്ടുണ്ട്. തോൽക്കുമ്പോഴും അജിത് സിംഗിന് 500,000 വോട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അനുകൂല വോട്ട് വരുമ്പോൾ തന്നെ എതിർത്തുള്ള വോട്ടുകൾ മറുഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ വോട്ടുകൾ ഞങ്ങൾക്കുള്ളതാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് ബി ജെ പിക്കുള്ളത്. ഏതായാലും ഉത്തർപ്രദേശ് തന്നെയായിരിക്കും ഈ ഇനി വരാൻ പോകുന്ന ഒരു 10-12 മണിക്കൂർ വളരെ ശ്രദ്ധേയമായ ഉത്തർപ്രദേശ് തന്നെയാണ് ഫോക്കസായി മാറാൻ പോകുന്നത് ബി ജെ പി സംബന്ധിച്ച്.